ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എസ് പി ഫോർ ടെക്കിന്റെ മറ്റൊരു വീഡിയോയിലോട്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ എന്താ ചർച്ച ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, നമ്മുടെ ധനുഷിന്റെ പുതിയ സിനിമയായ ജഗമേ തന്ത്രം എന്ന മൂവീസിന്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കാണാം. അതുപോലെ തന്നെ എസ് പി ഫോർ ടെക് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമുക്ക് റിവ്യൂസിലും കാര്യങ്ങളിലോട്ടൊക്കെ കടക്കാം. അപ്പൊ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ട്രെൻഡി നമ്പർ വൺ ആയിട്ട് നമ്മുടെ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. നെറ്റ്ഫ്ലിക്സ് ആണ് അത് ഇന്ന് അനൗൺസ് ചെയ്ത്. ഏകദേശം ഒരു 5 മണിക്കൂർ 6 മണിക്കൂർ മുന്നായിട്ടാണ് ഇത് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു മൂവിയുടെ റിലീസ് ഡേറ്റ് എപ്പോഴാന്ന് വെച്ചാൽ June 18 ഈ മാസം June 18 അപ്പോൾ നമ്മുടെ ഈ ട്രെയിലർ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. ഭയങ്കര സൂപ്പറായിട്ടുണ്ട്. ഒരു മാസ് പെർഫോമൻസ് തന്നെയാണ് നമ്മുടെ ധനുഷയിൽ കാഴ്ചവെക്കുന്നത്. അതുപോലെ തന്നെ മറ്റു നാടുകളിൽ നിന്ന് കുടിയേറുന്ന ആൾക്കാരെ പറ്റിയാണ് ഈ ഒരു മൂവിയിൽ പറയുന്നത്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, അതായത് ഇമിഗ്രേറ്റ്സ് വേണ്ട എന്ന് പറയുന്നത്. അതായത് ഒരു വില്ലനായിട്ടുള്ള കഥാപാത്രമാണെന്ന് തോന്നുന്നു. നമുക്ക് ആരാന്ന് അതിനെപ്പറ്റി കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ അദ്ദേഹം ഇമിഗ്രേറ്റ്സ് വേണ്ട എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബൈക്കോർ എന്ന ഒരു ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് ആദ്യത്തെ ഒരു ആൾക്കാരൊക്കെ കൂടെ നിന്ന് ഈ ബോർഡിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു ബ്ലൂ കളർ ബോർഡിൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ കാണിക്കുന്നുണ്ട്. അതിനുശേഷം തന്നെ ഒരു റെഡ് കളർ ബോർഡിൽ ബൈക്കോർ വേണ്ട, ഇത് സ്റ്റോപ്പ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് വേറൊരിതും കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും അത് ഒരു സമയത്ത് തന്നെയാണ്. അപ്പോൾ തമ്മിൽ എന്തോ കാര്യത്തിന് വേണ്ടി പോരാട്, അങ്ങനെ എന്തോ സംഭവങ്ങളാണ്. അതുപോലെ തന്നെ ഇതിലെ നടി ആരാന്ന് വെച്ചാൽ നമ്മുടെ മലയാളികളുടെ നടി ഐശ്വര്യ ലക്ഷ്മി തന്നെയാണ്. അതുപോലെ തന്നെ അതിലൊരു ഡയലോഗുണ്ട്, അതായത് ഐശ്വര്യ ലക്ഷ്മി അതുപോലെ തന്നെ ധനുഷ് നിന്നിട്ട് ഒരു ഡയലോഗ് വയ്ക്കുന്നത്. അതായത് തമിഴ്നാട്ടിലാണോ ചോദിച്ചത്, തമിഴ്നാട്ടിൽ മാത്രമേ തമിഴ് ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് ജസ്റ്റ് അങ്ങനെ ചോദിക്കുന്നുണ്ട്. അതെന്തായാലും നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഒരു വില്ലൻ കഥാപാത്രമായിട്ട് നമ്മുടെ മലയാളികളുടെ ജോജു ജോർജോ അഭിനയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡയറക്ടർ ആരാന്ന് വെച്ചാൽ നമ്മുടെ കാർത്തിക് സുബ്ബരാജാണ്. അപ്പോൾ അദ്ദേഹം ഒരു ഹിൻഡും തരാണ്ടാണ് ഈ ഒരു ട്രെയിലർ ഇറക്കിയിരിക്കുന്നത് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാനോ ഒന്നിനും പറ്റുന്നില്ല. ഏകദേശം ഒരു കുടിയേറുന്ന ആൾക്കാരെ എന്തോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഒരു ഷോർട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോമേ കാണുന്നവരെല്ലാവർക്കും ഒരു ഗുഡ് ബൈ. അതുപോലെ എസ് പി ഫോട്ടോക്ക് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഗുഡ് ബൈ.